എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളിലെല്ലാം അന്ന് നന്നായിട്ടുണ്ടാകും ഈ വീരശല്യം അഥവാ ഈ കൃമിശല്യം. കൃമിശല്യത്തിന് നല്ല രണ്ട് മാർഗങ്ങളായിട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറികളിൽ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി, ആ വെളുത്തുള്ളി ഒരു അല്ലി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു ചെറുമാതൊരു രീതിയിൽ ചതച്ചു കൊടുക്കുക. ചതച്ചു കൊടുത്തിട്ട് നമ്മൾ ആ മലദ്വാരത്തിൻ്റെ ആ ഒരറ്റത്ത് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുക. എന്നാൽ നന്നായിട്ട് ഉള്ളിലുള്ള ആ കൃമികളൊക്കെ പുറത്തേക്ക് വരും. അതേപോലെ നമ്മളെ വിക്സ്, നമ്മൾ തലവേദനക്ക് ജലദോഷത്തിനെല്ലാം ഇതാക്കുന്ന വിക്സും ഒരു ബാമു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ആ ബാമു രണ്ടും കൂടെ ചെറിയ അളവിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മലദ്വാരത്തിൻ്റെ ചുറ്റിലുമായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രമേ ആ വിക്സും ബാമും എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഭാഗത്ത് അല്ലാതെ തന്നെ നമുക്ക് വിക്സൊക്കെ ഭയങ്കര ഒരു എരിച്ചിലുണ്ടാവുക. അപ്പം നമ്മളെ ആ ഭാഗത്ത് പറ്റുന്ന സമയത്ത് നന്നായിട്ട് ചെറിയ രീതിയിലായാലും ഭയങ്കര പുകച്ചിലുണ്ടാവും. അപ്പം വളരെ ചെറിയ രീതിയിൽ മാത്രം ആ വിക്സും ബാമും കൂടെ എടുത്തിട്ട് മിക്സാക്കിയിട്ട് പറ്റിക്കൊടുത്താൽ നന്നായിട്ട് കൃമികളെ ശല്യം ഇല്ലാതാകുന്നുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല അറിവിൻ്റെ ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.